ہوئے کتنے ان پر سینے پہ رکھا پتھر پھر بھی لب پہ جاری تھا لا الہ الا اللہ. استاد ഒരു ചെറിയ സംശയം ചോദിക്കാനുള്ളത്, ചെറുപ്പത്തിൽ കുറച്ച് സ്വർഗ നമസ്കാരങ്ങൾ കലായി പോയിട്ടുണ്ട്, ആ പറഞ്ഞ സ്ഥലങ്ങൾ പോയി പോയിട്ടുണ്ട്, അപ്പം ഇന്നത്തെ രാത്രി അത് നിസ്കരിക്കലാണോ ഉത്തമം, അതല്ല ഈ സുന്നത്താക്കപ്പെട്ട തസ്ബീസ്കാരം അതുപോലുള്ള വലിയ വലിയ നിസ്കാരങ്ങൾ നിസ്കരിക്കലാണോ നല്ലത്, ഏതാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റേത് കലായി പോയത് കല വീട്ടാറുണ്ട്, എന്നാലും ഇന്നത്തെ രാത്രി ഏത് ചെയ്യലാണ് നല്ലത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ സഹോദരൻ ചോദിച്ചത്, ഇന്നത്തെ രാത്രി സുന്നത്താനുസ്കാരങ്ങളെ കൊണ്ട് രാത്രി ഹയാത്താക്കല് സുന്നത്തുണ്ട്, നല്ലതാണ് എന്ന് പറഞ്ഞു. അതേസമയത്ത് ഫർള് നിസ്കാരം കലാ ഉള്ളവര്, അത് ഇന്നത്തെ രാത്രി എന്ന് മാത്രമല്ല, റമദാനിലാണെങ്കിലും മറ്റ് ഏത് ദിവസങ്ങളിലാണെങ്കിലും ഫർള് നിസ്കാരം കലാ ഉള്ളവര് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കാൻ, അതുപോലെ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാനുള്ള ജോലി, തണ്ടാസിൽ പോകല്, ഇത്തരം മനുഷ്യന് അനിവാര്യമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങളൊക്കെ ഫർളായ നിസ്കാരങ്ങൾ കലാ വീട്ടാൻ വേണ്ടി നീക്കിവെക്കണമെന്നും അതിനു പകരം അത് ചെയ്യാതെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കല് ഹറാമാണ് എന്നും ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വയിൽ മുഅ്മിനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹോദരൻ പ്രത്യേകിച്ച് ഇന്ന് എന്ന് മാത്രമല്ല, ഒഴിവ് സമയങ്ങളിലൊക്കെ ഫർളായ നിസ്കാരങ്ങൾ കലാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കേണ്ടതാവുന്നു. അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദെ, അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ ഇന്നത്തെ രാത്രിന്റെ പ്രത്യേകത, ഇന്നത്തെ രാത്രിക്ക് ഓരോ നിസ്കാരത്തിന് എത്ര കൂലിയാണ് കിട്ടുന്നത്, ആ കൂലി ഇപ്പൊ നമ്മൾ ഫർള് കലാ വീട്ടിൽ അതിനും കൂടെ കിട്ടുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ആ ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വാജിബ് ചെയ്യുന്നതിന്റെ കൂലി, നിങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടുന്നതാണ്. സാധാരണ സുന്നത്താനുസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ സുന്നത്താനുസ്കാരത്തിന്റെ കൂലിയാണ് ലഭിക്കുന്നത്. അതേസമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാജിബായ അനിവാര്യമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ കൂലി ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, വലിയ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഈ രാത്രിയിൽ അമലുകളെ കൊണ്ട് ശുഗലാവുകയും വ്യാപൃതരാവുകയും ഉറങ്ങാതിരിക്കുകയും അതുപോലെ ഗഫിലത്ത് അശ്രദ്ധരാവാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ നിർബന്ധമായ ബാധ്യത ഈ രാത്രി നിങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് ഈ രാത്രിയുടെ ഫളീലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങളുടെ നിർബന്ധം വീട്ടിയ കൂലി ലഭിക്കുന്നതുമാണ്. യാസീന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ തന്നെ നിർബന്ധമില്ല, മഗ്‌രിബ് മുതൽക്ക് സുബഹിന്റെ ഉള്ളിലായിട്ട് ജൻസിലു റബ്ബുന തബാറക വതആല ഈ രാവിലെ എത്താ മത്തലഖിൽ ഫജ്രി, എത്താ തുലൂഖിൽ ഫജ്രി എന്ന ഹദീസിലുണ്ട്. ഫജ്ർ സുബഹിയുടെ സമയമാകുന്നത് വരെ ഈ ഓഫർ ഉണ്ട് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ഇശാ മഗ്‌രിബ് എന്നുള്ളതില്ല, മഗ്‌രിബിന്റെയും സുബഹിന്റെയും ഇടയിൽ എന്നാണ്. മഗ്‌രിബ് മുതൽക്കാണ് സമയം കിടക്കുന്നത് എന്നർത്ഥം, സുബഹി വരെ നീണ്ടു നിൽക്കുന്നതാണ്. പിന്നെ സാധാരണ ഇഷാമരിബ് എന്ന് പറയുന്നത് ഔറാദുകളൊക്കെ ഇഷാമരിബിന്റെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള നിലക്കാണ്. അതേസമയത്ത് ഈ രാവിന്റെ പ്രത്യേകത സുബഹി വരെ നീണ്ടു നിൽക്കുന്നതാണ്. വേറെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് യാസീൻ ഓതാമോ എന്നാണ്. അശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻസസ് പീരീഡ് ആണെങ്കിൽ അവർക്ക് ആ സമയത്ത് ഖുർആൻ ഓതൽ ഹറാമാണ്. അതടിസ്ഥാനത്തിൽ അവർ യാസീൻ ഓതാൻ പാടില്ല. മറ്റ് അസ്കാറുകളൊക്കെ ചൊല്ലാവുന്നതാണ്. അന്നുള്ള പ്രത്യേക അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന ദിക്ർ ചൊല്ലാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലാവുന്നതാണ്. അതുപോലെ ഉള്ള അസ്കാറുകളൊക്കെ അന്ന് ചൊല്ലി അവർക്ക് രാത്രി ഹയാത്താക്കാം. ഖുർആൻ അല്ലാത്ത ഏത് ദിക്റുകളും അവർക്ക് ചൊല്ലാവുന്നതാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ഹൈദുള്ള സമയത്ത്, മെൻസസ്സുള്ള സമയത്ത് ഹറാമായതുകൊണ്ട് യാസീൻ ഓതാൻ പാടില്ലാത്തതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് എത്ര പ്രാവശ്യം ചുരുങ്ങിയത് 101 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം അവർക്ക് ഓതാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ അത് ഖുർആനിൽ പെട്ടതാണെങ്കിലും ദിക്ർ എന്നുള്ള നിലക്ക് ചൊല്ലുന്നതിന് വിരോധമില്ല.
അതുപോലെ അള്ളാഹുമ്മ ഹബിലന കൽബൻ തഖിയൻ അഖിയൻ മിന ശിർക്കി വലിയ കാഫിറും വല ശഖിയ എന്ന് പ്രത്യേകമായിട്ട് അന്ന് ചൊല്ലേണ്ടുന്ന ദിക്ര് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ചൊല്ലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അവര് രേഖപ്പെടുത്തി വെച്ച ദുആകളുണ്ട്. ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന ദുആ ചെല്ലാവുന്നതാണ്. പ്രത്യേകം ചോദിക്കേണ്ടത് ദോഷങ്ങളിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക, അതുപോലെ വിജയികളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ചോദിക്കുക, പരാജികളുടെ കൂട്ടത്തിലാണ് പെടുത്തിയതെങ്കിൽ അള്ളാഹുവെ അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി അതിൽ നിന്ന് മായ്ച്ചു കളയണേ എന്ന് ദുആ ചെയ്യുക. അതൊക്കെ അറബി അറിയുന്നവർക്ക് അറബിയിൽ ദുആ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല അറബിയിലുള്ള ദിക്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ആശയം വരുന്ന മലയാളത്തിൽ ഒക്കെ അവർക്ക് പറയാവുന്നതാണ്. പ്രത്യേകമായിട്ട് സഹോദരൻ ചോദിച്ചിരിക്കുന്നത് ഫർള് നോമ്പ് കളാ ആയവർക്ക് നാളെ അത് നോൽക്കാൻ പറ്റുമോ? അവര് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. ഫർള് നോമ്പ് കളാ ആയവർ, പ്രത്യേകിച്ച് സ്ത്രീകള്, അവർക്ക് റമദാൻ നോമ്പ് കളാ ആയവരുണ്ടാവാം. അവരും അതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്ന് എന്തെങ്കിലും കാരണത്താൽ ഫർള് നോമ്പ് കളാ ആയവരുണ്ടെങ്കിൽ നാളെ ഫർള് നോമ്പിന്റെ നിയ്യത്ത് വെക്കുകയും അവർക്ക് ഈ ഷഹബാൻ 15 അന്നുള്ള നോമ്പിന്റെ പ്രതിഫലവും ഫർള് നോമ്പ് കളാ വീട്ടിയതിന്റെ പ്രതിഫലം രണ്ടും ഒന്നിച്ച് ലഭിക്കുന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ. നാളത്തെ ബറാഅത്തുൽ സുന്നത്ത് നോമ്പും പിന്നെ അയ്യാമു ബീലും വേലാചെറു അത് ഒന്നിച്ച് എങ്ങനെയാണ് നിയത്ത് വെക്കുന്നത്? ഷഅബാൻ 15 ബറാഅത്ത് നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അതിൽ നിന്ന് തന്നെ വ്യാഴാഴ്ച എന്ന നിലക്കും അയ്യാമുൽ ബീലാണ് എന്ന നിലക്ക് മൂന്ന് സുരക്ഷത ആ നിയ്യത്ത് കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ്. മൂന്നും പ്രത്യേകം പ്രത്യേകം കരുതേണ്ടതില്ല. ബറാഅത്ത് രാവിലെ ബറാഅത്ത് ദിനത്തിലെ ഷഅബാൻ 15 ബറാഅത്ത് നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ മൂന്ന് ലഭിക്കുന്നതാണ്. മൂന്ന് യാസീൻ അസറിന്റെ ശേഷമല്ലേ ഓതേണ്ടത് എന്നൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു. അതിനാണ് ഞാൻ എന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ചൊല്ലേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ ആദിഹിൽ ലൈലത്തി ഫളിലൻ, ഈ രാവിന് വലിയ പ്രത്യേകതയുണ്ട്. രാവ് തുടങ്ങുന്നത് അസ്തമനം മുതൽക്കാണ്, മഗരിബിന്റെ ശേഷം മുതൽക്കാണ്. ആ അർത്ഥത്തില് അഫ്ലല് മഗരിബ് മുതൽക്കാണ് യാസീൻ ഓതേണ്ടത്. പിന്നെ പഴയ കാലത്ത് അസർ മുതൽക്കേ യാസീൻ ഓതുന്ന ഒരു പതിവുണ്ട്. അത് ചിലർക്ക് സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മഗരിബിന്റെ ശേഷം കഴിയാത്തത് കൊണ്ടോ ഒക്കെ ആയേക്കാം എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. മാത്രമല്ല ഇനി അസറിന്റെ ശേഷം യാസീൻ ഓതിയാൽ തീരെ പുണ്യമില്ല എന്നില്ല, അതിന്റേതായ പുണ്യം അതിനുണ്ട്. ഒരു വീടിന്റെ മുറ്റം വീട്ടിൽ പെട്ടതാണ് എന്നുള്ള അർത്ഥത്തിന് മഗരിബിന്റെ തൊട്ടടുത്ത സമയം എന്നുള്ള ഒരു പരിഗണന അസറിന്റെ ശേഷമുള്ള സമയത്തുള്ളത് കൊണ്ട് ആ സമയത്ത് ഓതിയാലും ആ ഓതിയതിന്റെ പുണ്യം കിട്ടും. പക്ഷേ ഷഹബാൻ 15 രാവിന്റെ യഥാർത്ഥ പുണ്യം തുടങ്ങുന്നത് മഗരിബ് മുതൽക്കായതുകൊണ്ട് മഗരിബിന്റെ ശേഷമാണ് ആ പ്രത്യേകമായ യാസീൻ ഓതുകയും പ്രത്യേകമായ കാര്യങ്ങൾ ചോദിച്ചാലുള്ള ഇജാബത്തും പ്രത്യേക ഉത്തരവും ദുആക്ക് ഉത്തരവും കിട്ടുന്നത് മഗ്രിബ് മുതൽക്കാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു റജബ് അൽ ഹംബലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവുൽ കുബ്രയിലും ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു ഫതവ റംലിയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവ് രാത്രി എന്നാണ്. ആ അർത്ഥത്തിൽ മഗ്രിബ് മുതൽക്ക് സുബഹിയുടെ ഇടയിലുള്ള ആ സമയത്തിനാണ് ഷഹബാൻ 15 രാവിന്റെ പുണ്യമുള്ളത് എന്നുള്ള നിലയിൽ മഗ്രിബിന്റെ ശേഷമാണ് ആ യാസീൻ ഓതാൻ നല്ലത്. അസറിന്റെ ശേഷം മഗ്രിബിന്റെ ശേഷം സുബഹിന്റെ ഇടയിലായിട്ട് സൗകര്യം കിട്ടാത്തവരോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നവരോ അത് നഷ്ടപ്പെടണ്ട എന്ന നിലയ്ക്ക് അസർ മുതൽക്ക് തുടങ്ങുന്നതിന് വിരോധമില്ല. അത് പഴയ കാല ആളുകളൊക്കെ ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നു. പറഞ്ഞ കൂട്ടത്തില് നമ്മള് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പൊ ഒരു മൂന്ന് യാസീനും ഓതാറുണ്ട്, ഒരു ദുഹാൻ സൂറത്തും ഓതാറുണ്ടല്ലോ, ഇതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടി പറഞ്ഞാൽ വന്നു പറയാറ്. യാസീന് അത് ഖുർആനിൽ പെട്ടതാണ്, അതുപോലെ ദുഹാൻ സൂറത്തും ഖുർആനിൽ പെട്ടതാണ്.
ഖുർആൻ മുഴുവനും ഓതാൻ കഴിയെങ്കിൽ അതാണ് നല്ലത്. പിന്നെ അത് മുഴുവനും ഓതാൻ സമയമില്ലെങ്കിൽ യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയ ഭാഗമാണല്ലോ യാസീൻ എന്ന നിലക്ക് മറ്റെല്ലാ കാര്യങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീനെ പ്രത്യേകമാക്കിയതുകൊണ്ട് യാസീൻ. അതേസമയത്ത് പിന്നെ സൂറത്ത് ദുഹാൻ, അത് ഖുർആൻ എന്ന നിലക്ക് സുന്നത്താണ്. അതിനു പുറമെ സൂറത്ത് ദുഹാൻ എന്തുകൊണ്ട് പ്രത്യേകമാക്കി എന്നുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ആമീം വൽ കിതാബിൽ മുബീൻ എന്ന് പറയുന്ന സൂറത്ത് ദുഹാനിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട ഒരു രാവിലാണ് ഈ ഖുർആനെ നാം ഇറക്കിയത് എന്ന് പറയുമ്പോ ഈ ബർക്കത്താക്കപ്പെട്ട രാവ് ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് രണ്ട് കാര്യം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിലൊന്ന്, ഈ ബർക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറഞ്ഞാൽ റമദാനിലുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്ന് ഒരഭിപ്രായം. എന്നിട്ട് രണ്ടാമത്തെ അഭിപ്രായം പറയുന്നു, വക്കാല ഇക്രിമത്തു വ തായിഫത്തുൻ ആഖറൂന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെയുള്ള താബിഈങ്ങളിൽപ്പെട്ട ധാരാളം ഖുർആൻ പണ്ഡിതന്മാർ, തഫ്സീർ പണ്ഡിതന്മാർ, അവര് പറഞ്ഞു ഈ രാവ് കൊണ്ട് ലൈലത്തുൽ ഖദറും ഉദ്ദേശമുണ്ട്, മാത്രമല്ല ലൈലത്തുൽ ബറാഅ വയ്യ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ. തഫ്സീർ റാസിയിൽ കാണാം, ഷഅബാൻ 15-ന്റെ രാവാകുന്ന ബറാത്ത് രാവും ഈ ലൈലത്തും മുബാറക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് അർത്ഥവും ഈ ആയത്തിനുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അന്നും മഹത്വമുണ്ട്, ഈ ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15-ന്റെ രാവിനും പ്രത്യേകതയുണ്ട്. അപ്പൊ അക്കാര്യം സൂറത്ത് ദുഹാനിൽ പറഞ്ഞുകൊണ്ട് ഈ രാവിലെ സൂറത്ത് ദുഹാൻ കൂടി ഓതല് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഈ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്ത് ദുഹാൻ ഓതുന്നത്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിലുള്ള ദീർഘായുസ്സിന് യാസീൻ വേറെ തന്നെ ഓതേണ്ടതുണ്ട്. ഒരു സഹോദരിയുടെ ചോദ്യം, ചെറിയ കുട്ടികൾക്ക് യാസീൻ എന്ന് ഓതാൻ കഴിയാത്ത ചെറിയ കുട്ടികൾക്ക് അവരുടെ ദീർഘായുസ്സിന് വേണ്ടിയും ബർക്കത്തിന് വേണ്ടിയൊക്കെ പ്രത്യേക യാസീൻ ഓതേണ്ടതുണ്ടോ? അങ്ങനെ സമയമുണ്ടെങ്കിൽ അതിനുവേണ്ടി മലാ കഥാ കഥാ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെട്ടല്ലോ മക്കൾക്ക് ദീർഘായുസ് ഉണ്ടാവാന്. അപ്പൊ അവർക്ക് വേണ്ടി രക്ഷിതാക്കള് പ്രത്യേകം യാസീൻ ഓതി ദുആ ചെയ്യല് സുന്നത്താണ്. മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ല സ്വീകരിക്കും, പ്രത്യേകിച്ച് ലൈലത്തുൽ നിസ്ഫ് ഷഅബാൻ ആകുമ്പോൾ പ്രത്യേകം സ്വീകരിക്കും. ആ നിലക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കള് പ്രത്യേകം യാസീനോദി ദുആ ചെയ്യുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങളും ദിക്റുകളും ഒക്കെ പ്രായപൂർത്തിയായ തമ്മീസായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരോട് ചൊല്ലാൻ പറയുകയും പ്രായപൂർത്തിയാവാത്ത ചൊല്ലാൻ കഴിയാത്ത കുട്ടികൾക്ക് എഴുതിക്കൊണ്ട് അവരുടെ കൈമേലും തോളിലൊക്കെ കെട്ടിക്കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പൊ അതടിസ്ഥാനത്തിൽ കൽപ്പിക്കപ്പെട്ട ഇത്രയും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെയും, കഴിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി കഴിയുന്നവർ ചൊല്ലുന്നതും ചെയ്യുന്നതും നല്ലതാണ് എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്.